നമസ്കാരം സാർ. ഈ മതങ്ങൾക്കിടയിലുള്ള അന്തക്ഷോഭങ്ങളെക്കുറിച്ചും മതങ്ങൾ തമ്മിലുള്ള ആക്രമികമായ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഈ മൗനത്തിൻ്റെ ധ്യാനത്തിൻ്റെ ഒരു മതത്തിൻ്റെ ഒരു ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു ശോഷണമാണ് അതിൻ്റെ ഒരു പരിണാമമാണ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ അത് വന്നത്. അതുവഴി തന്നെ നമുക്ക് പോകാം സംശയം. തീർച്ചയായും ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഒരു വ്യക്തിക്ക് അവൻ്റെ മൗലിക ചോദനയ്ക്കിണങ്ങുമാറ് അന്യർക്കുപദ്രവമില്ലാതെ അവൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ നിലനിർത്തുവാനും അതിന് അനുഗുണമായൊരു തൊഴിൽ ചെയ്യുവാനുമുള്ള സാഹചര്യം നമ്മുടെ അക്കാഡമിക് കൗൺസിലുകൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെ നമുക്ക് മൗലികമായി പറയാൻ കഴിയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ തകരാറാണ്. വ്യത്യസ്ത ചോദനകളുള്ള കുട്ടികളെ കാലത്തു മുതൽ വൈകുന്നേരം വരെ ഒരു ഭരണാധികാരിയുടെ ഇച്ഛയ്ക്കോ ഒരുപറ്റം ബുദ്ധിജീവികളുടെ ഇച്ഛയ്ക്കോ മാതാപിതാക്കളുടെ ഇച്ഛയ്ക്കോ മതത്തിൻ്റെ ഇച്ഛയ്ക്കോ ഉണ്ടാക്കിയ വ്യക്തമായൊരു ചട്ടക്കൂട്ടിനകത്ത് സുശിക്ഷിതങ്ങളായ അഹിംസാത്മക ചിന്തകളില്ലാത്ത ഇവർ ചേർന്ന് യാന്ത്രികമായി രൂപപ്പെടുത്തുവാൻ ഒരുങ്ങുന്നു എന്ന് വരുമ്പോൾ ബാഹ്യാഭ്യന്തര ചൈതന്യമുള്ള മനുഷ്യ ശിശുവിൻ്റെ കോശകോശാന്തര പരിണാമം എങ്ങനെയായിരിക്കും? എൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിനിണങ്ങുമാറ് എനിക്കും ഞാൻ അനശ്വരനാണ് എൻ്റെ രാഷ്ട്രീയ ചിന്ത അനശ്വരമാണ് എന്നുള്ളതിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഭിന്നാമ്പുറങ്ങളിൽ മാത്രം പണിയെടുത്ത് ജീവിക്കുവാൻ പര്യാപ്തനായവനെയും സൃഷ്ടിക്കുവാൻ പാകത്തിനുള്ള ഹിംസാത്മകമായ ഒരു ഇതിവൃത്തത്തെ അവലംബിച്ച് ഞാനൊരു വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുമ്പോൾ എൻ്റെ മതം എന്ന് നിലനിൽക്കുന്നതിനും എൻ്റെ മതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം സേവ ചെയ്തു ജീവിക്കണം വരുംകാല വിദ്യാർത്ഥികൾ ആരായിരുന്നാലും എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഹിംസാത്മകമായി അടിസ്ഥാനമായ ശ്രൗത സത്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് അതിനിണങ്ങുമാറുള്ള സാഹിത്യവും കലയും ഭാഷയും ശാസ്ത്രവും ഒരുക്കി വെക്കുന്ന ഒരു സിലബസിലൂടെ പഠിപ്പിച്ചെടുക്കുന്നതിന് ഞാൻ ശ്രമിക്കുമ്പോഴും ഇന്നത്തെ നിലയിൽ പ്രാധാന്യമുള്ളതും നാളെ പ്രാധാന്യമുണ്ടാകുമോ എന്ന നിശ്ചയമില്ലാത്തതും മൗലിക തലങ്ങളിൽ ചിന്തിക്കാത്തതുമായ തൊഴിൽ രംഗങ്ങളെ സ്വപ്നമായി കാണുന്ന മാതാപിതാക്കൾ കുട്ടിയുടെ വാസനകളെയും ഇച്ഛയെയും പരിഗണിക്കാതെ നിർബന്ധപൂർവം അതിലേ തന്നെ കൊണ്ടുപോകുമെന്ന് തീരുമാനിച്ച് നിരന്തരമായ ട്യൂഷനുകളും പഠനങ്ങളും കൊണ്ട് അങ്കിതമായൊരു തലത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ സർഗചേതനയുടെ ബഹിശ്ചേതനയെയും അന്തശ്ചേതനയെയും ഒരുപോലെ പരിഗണിക്കാതെ അവയെ ഉപഭോഗത്തിനുതകുമാറ് കച്ചവട സംഘങ്ങൾ ഇതിനുള്ള സ്ഥാപനങ്ങളും ഒരുക്കി അതിനകത്ത് രൂപപ്പെടുത്താനുള്ളതാണ് ഈ കുഞ്ഞുങ്ങളെന്ന് തീരുമാനിച്ചു കൊണ്ടിരുമ്പോൾ പ്രകൃതിയോടും ജീവിതത്തോടും ഒക്കെ ഇടപെട്ട പൂർവ ചിന്തകളുടെ പശ്ചാത്തലത്തിൽ സംഘർഷപൂരിതമാകുന്ന കുട്ടികളുടെ അന്തശ്ചേതനയും ബഹിശ്ചേതനയും ഉള്ളിൽ പരസ്പര സംഘർഷത്തിനും പുറത്ത് ഇതര ജീവജാലങ്ങളുമായുള്ള സംഘർഷത്തിനും ഇട നൽകുമ്പോൾ ഇത്തരം പഠനം കഴിഞ്ഞു വരുന്നവർ ഏത് മതങ്ങളിൽപ്പെടുമ്പോഴും ഏത് ജാതിയിൽപ്പെടുമ്പോഴും ഏത് രാഷ്ട്രീയത്തിൽപ്പെടുമ്പോഴും
ഏത് രാഷ്ട്രചേതനയെ ഉണർത്തുവാനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ പെടുമ്പോഴും അവരുടെ ഉള്ളിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ചിന്തകളും വാക്കുകളും അവരുടെ കണ്ടെത്തലുകളും അവരുടെ പഠനങ്ങളും സ്വന്തം വിനാശത്തിനും സമൂഹ വിനാശത്തിനും ദ്രവ്യങ്ങളുടെ നാശത്തിനുമല്ലാതെ എങ്ങനെ സചേതനമായ കരുണാമയമായ സൃഷ്ടിക്ക് നിദാനമാകും. ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു മതത്തിനും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു വ്യക്തിക്കും സത്യത്തിൽ ഇന്നത്തെ ഇന്ത്യയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ അനുമതി കൊടുക്കരുതാത്തതാണ്. ഒരു വിദ്യാഭ്യാസവും കുട്ടികൾക്ക് നൽകിയില്ലെങ്കിൽ പോലും സ്നേഹിക്കാൻ പഠിക്കും. കഴിഞ്ഞ 100 വർഷത്തെ വിദ്യാഭ്യാസ ചരിത്രമെടുത്താൽ മൗലികമായി രാജഭരണകാലത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം ഉള്ളവനെയും ഇല്ലാത്തവനെയും എടുത്താൽ വ്യക്തികൾ പാരമ്പര്യമായി പഠിപ്പിച്ചിരുന്ന കാലങ്ങളിലെ വിദ്യാർത്ഥികളുടെ നിലയെടുത്താൽ അധസ്ഥിതരായി പഠിക്കാത്തവരും സുസ്ഥിതരായി പഠിച്ചവരെന്ന് അഭിമാനിക്കുന്നവരും ഒക്കെയായ അന്നത്തെ ജനതയെയും ഇന്ന് വിദ്യാഭ്യാസം സാർവലൗകികമായിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് പഠിച്ചു വന്നിരിക്കുന്ന പല ജാതികളും പല മതങ്ങളും പല വർഗങ്ങളും വർണ്ണങ്ങളും പല ക്വാളിഫിക്കേഷനുകളും പല രംഗത്തുള്ള തൊഴിലുകളും തൊഴിൽ മേഖലയിൽ നിന്ന് വളരെ വിപുലമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെയെല്ലാം എടുത്തു ചിന്തിച്ചാൽ വിദ്യാഭ്യാസം അതിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ പഠിച്ച ശാസ്ത്രങ്ങളോട് നീതി പുലർത്തുന്നതിൽ പഠിച്ച സാഹിത്യവും കലയും ഉൾക്കൊണ്ട് അതുപോലൊന്ന് ഉണർത്തി വരുന്നതിൽ ഒക്കെ എപ്പോഴെങ്കിലും വിജയിക്കുന്നുണ്ടോ? അനേകം വിദ്യാഭ്യാസ കമ്മീഷനുകൾ അനേക രാജ്യങ്ങളിലെ പരിഷ്കാരങ്ങൾ കൊണ്ട് ഈ രാജ്യത്തെ മാറ്റിമറിക്കുവാനുള്ള ശ്രമങ്ങൾ തൊഴിലധിഷ്ഠിതവുമല്ലാത്തതുമായ വിദ്യാഭ്യാസങ്ങൾ സാർവജനീനമെന്ന രീതിയിൽ ഇന്റർനാഷണൽ സ്കൂളുകൾ നവോദയ വിദ്യാലയങ്ങൾ CBSE പോലുള്ള സിലബസുകൾ സ്റ്റേറ്റ് സിലബസുകൾ അതിനിടയിൽ മതങ്ങളുടെ പഠിപ്പിക്കലുകൾ കച്ചവട സംഘങ്ങളുടെ ആവിർഭാവത്തോടെ അവർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു ഭാഗത്ത് മതമൗലികവാദികളെന്ന് പല പ്രസ്ഥാനങ്ങളെയും അധിക്ഷേപിക്കുകയും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അവർക്കൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാൻ കൊടുത്ത അനുമതികളും വേറെ ചില അവകാശവാദങ്ങളുടെ ഇതെല്ലാം ചേർന്ന് വളരെ വിപുലമായ ഒരു അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോട് കുട്ടികളുടെ സമീപനം എന്തായിരിക്കും? അധ്യാപകരുടെ സമീപനം എന്തായിരിക്കും? പൊതുമേഖലയിൽ ഗവൺമെൻറ് ഉടമയിലുള്ള സ്കൂളുകളിൽ നിന്ന് വരുന്ന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ തെരഞ്ഞെടുത്ത കാവൽക്കാരായ ഭരണാധികാരികളുടെ കീഴിലിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ഏറ്റവും ക്വാളിറ്റിയുള്ള അധ്യാപകരെ കോമ്പറ്റീറ്റീവായി പരീക്ഷ എഴുതിച്ച് PSC വരി വഴി നിയമിച്ചിട്ടുള്ള ആ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ രണ്ടാം തരം പൗരന്മാരായി മാറുന്ന ഇന്ത്യ, മതങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങളും പ്രത്യേക അവകാശങ്ങളും, ഇതെല്ലാം പരിപോഷിക്കപ്പെട്ടിട്ട് മതങ്ങൾ സ്നേഹിക്കണമെന്ന്, ജാതികൾ സ്നേഹിക്കണമെന്ന്, രാഷ്ട്രീയക്കാർ ഭിന്ന ഭിന്ന രാഷ്ട്രീയ ചേരിയിലാണെങ്കിൽ അവരെല്ലാം തമ്മിൽ സ്നേഹമുണ്ടാകണമെന്ന് പ്ലക്കാർഡ് എഴുതി വെച്ചാൽ, ശാന്തിയാത്ര നടത്തിയാൽ, സന്ധി സംഭാഷണം നടത്തിയാൽ ഒരു സിനിമാ സംവിധായകൻ, ഒരു സിനിമാ നിർമ്മാതാവ്, ഒരു സിനിമാ നടൻ, ഒരു സിനിമാ നടി നായികയോ ഒക്കെ ഒരു സിനിമ തുടങ്ങുമ്പോൾ മുതൽ അധർമ്മവും ധർമ്മവും തമ്മിലുള്ള
ഏറ്റുമുട്ടലുകൾ നിരന്തരമായി കാണിക്കുകയും ധർമ്മത്തിൻ്റെ പ്രതീകമായ നായികാ നായകന്മാരിൽ പോലും വില്ലനിയുടെ സ്വഭാവങ്ങൾ രൂപാന്തരപ്പെടുത്തുകയും അഹിംസയോ അസ്തേയമോ പെടുത്താതെ സൂത്രശാലിത്വത്തിൻ്റെതായ ഭാവങ്ങൾ അവരിൽ പോലും വമിപ്പിക്കുകയും ചെയ്ത് അത് വളർത്തിക്കൊണ്ടുവന്നിട്ട് അത് ജനതയെ മുഴുവൻ കാണിച്ചിട്ട് ഒരു സാഹിത്യകാരൻ അയാളെഴുതുന്ന സാഹിത്യത്തിൽ ഉടനീളം വിഷവാക്കുകളും വിഷബീജങ്ങളും ചെയ്തു വെച്ചിട്ട് ഒരു മത പണ്ഡിതൻ അയാളുടെ പ്രഭാഷണങ്ങളിലെല്ലാം ഇതര മതങ്ങളെ കർക്കശമായി ആക്രമിച്ചു കഴിഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് തൻ്റെ പ്രഭാഷണങ്ങളിൽ ഉടനീളം അയാൾക്കെതിർപ്പുള്ള എല്ലാ മതങ്ങളെയും അയാൾക്കെതിർപ്പുള്ള എല്ലാ ജാതികളെയും അയാൾക്കെതിർപ്പുള്ള എല്ലാ രാഷ്ട്രീയങ്ങളെയും അതിനിശ്ചിതമായി വിമർശിക്കുകയും എതിർക്കുകയും പ്രക്ഷോഭങ്ങൾ നയിക്കുകയും ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ പ്രതീകങ്ങളായി പാക്ഷികമായി പാർശ്വികമായി ഓരോരുത്തരും അവരവരുടെ നിലകളിൽ നിന്നുകൊണ്ട് വാദിച്ചു കഴിഞ്ഞിട്ട് ഒരു അഖിലലോക ശാന്തിയും അഖിലേന്ത്യാ തലത്തിലുള്ള അഹിംസയും ഒക്കെ എവിടെയെങ്കിലും ഒന്നിച്ചു കൂടിയിരുന്ന് പാല് കുടിക്കുമ്പോഴോ പട്ടയടിക്കുമ്പോഴോ പറഞ്ഞാൽ അത് പ്രായോഗികമാകുമോ? വളരെ ആലോചിക്കണം. ഇപ്പൊ കുടിയേറ്റ സംസ്കൃതിയുടെ ഉപജാപങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ അന്തക്ഷോഭങ്ങൾ, ഭരണഘടനാപരമായ ആനുകൂല്യങ്ങളിലൂടെ മതങ്ങൾ നേടിയെടുത്തിട്ടുള്ളതായ അവകാശവാദങ്ങൾ, അത് മറ്റുള്ളവരെ പീഡിപ്പിക്കുവാൻ ഇടയാക്കുന്ന ഭരണപരമായ താലോലിപ്പുകൾ, പിന്നീട് സമ്പത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ കുടിയിരിപ്പ്, സമ്പന്നതയുടെ ആധിക്യത്തിൽ വരുന്ന ദാരിദ്ര്യം, ഇവയൊക്കെ അഴിച്ചപഗ്രഥിച്ച് കാണാതെ ഒരു രാഷ്ട്രത്തെയോ ഒരു മതത്തെയോ ഒരു ജാതിയെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഒന്നും കുറ്റം പറഞ്ഞാൽ ഇത് പരിഹാരമാകുമെന്ന് തോന്നില്ല. ആരെയും കുറ്റപ്പെടുത്താതെ പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥിക്കുകയും അത് ജനതയെ ബോധ്യപ്പെടുത്തുകയും അത് വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരിക്കുകയും അവൻ്റെ ചോദനയ്ക്കനുസരിച്ച് അവന് തെരഞ്ഞെടുപ്പിനുള്ള ഒരു അവസ്ഥ കൊടുക്കുകയും അത് പരിപോഷിപ്പിക്കുന്നതിന് പര്യാപ്തമാകുമാർ വിദ്യാഭ്യാസം നവീകരിക്കുകയും ചെയ്യുവാനുള്ള പ്രതിബദ്ധതയുള്ളവൻ പരേച്ഛയിൽ അനിച്ഛയിൽ മതനേതൃത്വത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ വരുമ്പോൾ മാത്രമാണ് നന്മ സംഭവിക്കുക. ഏതൊരു ഭരണഘടനയും ഏതൊരു ക്രിമിനൽ നിയമവും ഏതൊരു സിവിൽ നിയമവും വ്യാഖ്യാനം കൊണ്ടാണ് ചാരുവാകുന്നത്. ലോ ലോ ആകുന്നത് ഇന്റർപ്രിട്ടേഷൻ വഴിയാണ്. ക്രിമിനൽ പശ്ചാത്തലങ്ങളുള്ള, ക്രിമിനൽ ബുദ്ധിയുള്ള, ക്രിമിനൽ പാരമ്പര്യമുള്ള ബുദ്ധിജീവികൾ നിയമത്തെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുമ്പോൾ നിയമവും ക്രിമിനൽ സ്വഭാവമുള്ളതായി മാറുകയും അതിൻ്റെ പവിത്രത നഷ്ടപ്പെടുകയും ചെയ്യും. എഴുതി വെച്ചതാരുമാവട്ടെ, അതിൻ്റെ അന്തസത്ത എത്ര നല്ലതുമാവട്ടെ, അതൊരു കോടതിക്കുള്ളിലേക്ക് എത്തുമ്പോൾ വ്യാഖ്യാനം കൊണ്ടാണ് അത് അംഗീകരിക്കപ്പെടുന്നത്. വ്യാഖ്യാനത്തിനുപരി വിധിയാണ് അതിന് കീഴ്വഴക്കമുണ്ടാക്കുന്നത്. ദുർബലനും അജിതേന്ദ്രിയനുമായ ഒരുവൻ നീതി നിർവഹണത്തിൻ്റെ പീഠത്തിലിരിക്കുമ്പോൾ അവൻ്റെ മതത്തോടോ അവൻ്റെ ജാതിയോടോ അവൻ്റെ രാഷ്ട്രീയത്തോടോ ഉള്ള താല്പര്യമോ അവന് അധികാരമില്ലാത്തൊരു സ്ഥാനത്തേക്ക് അവന് കഴിവില്ലാത്ത ഒരു സ്ഥാനത്തേക്ക് അവനെ നിയമിച്ചവരോടുള്ള പ്രതിബദ്ധതയോ കൊണ്ട് ഒരു വിധി പ്രസ്താവിച്ച് കീഴ്വഴക്കം ഉണ്ടാക്കിയാൽ ആ കീഴ്വഴക്കം
പിന്നീട് എല്ലാ കോടതികളിലും ഉദ്ധരിച്ച് ചേർക്കുകയും അത് നീതിയെ ബാധിക്കുകയും അത് കളങ്കമായ ഒരു രാജ്യത്തിൻ്റെ നീതി നിർവഹണ വ്യവസ്ഥയിൽ കിടക്കുകയും ചെയ്യുമെന്ന് അറിയാനും അങ്ങനൊരു കളങ്കം ഞാൻ നിമിത്തം നീതിക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിർമ്മലമായ മനസ്സോടുകൂടിയ ആളുകളെയല്ല തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവരെയല്ല തിരഞ്ഞെടുത്ത് ആ അധികാര സ്ഥാനങ്ങളിൽ ഇരുത്തുന്നതെങ്കിൽ എത്ര പവിത്രമായ ഭരണഘടനയും ദുർബലമായി പോകും. ആദ്യകാലത്ത് പുരുഷൻ്റെ ചുമതലകൾ കൂടുതലായിരുന്ന ഒരു കാലത്ത് ക്രിമിനലുകൾ വിഹരിച്ചിരുന്നത് പുരുഷ രൂപത്തിലാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് പല ആനുകൂല്യങ്ങളും വരികയും പുരുഷന്റെ ആനുകൂല്യം കുറയുകയും ചെയ്തപ്പോൾ ക്രിമിനലായ പുരുഷന്മാർ ക്രിമിനലായി സ്ത്രീകളെ നിയമിച്ചും സൃഷ്ടിച്ചും ക്രിമിനൽ പശ്ചാത്തലത്തിൽ സ്ത്രീകളെ വളർത്തിയെടുത്ത് ഈ ആനുകൂല്യങ്ങളുടെ മറവിൽ നീങ്ങുന്നു എന്നുള്ളതാണ് ഇന്ന് തുടക്കത്തിൽ നാം കാണുന്നത്. സൗന്ദര്യം, ക്രിമിനൽ പശ്ചാത്തലം, ലൈംഗികത, പ്രകൃതിയ പുരുഷ ലൈംഗികതയ്ക്ക് ചില ശക്തിവിശേഷങ്ങൾ പുരുഷനിൽ ആവശ്യമാണ്. സ്ത്രൈണ ലൈംഗികതയ്ക്ക് അത് ആവശ്യം കൂടിയില്ല എന്ന് വരുമ്പോൾ സ്ത്രൈണ ലൈംഗികതയെ നല്ലൊരു വ്യവസായ ഉൽപ്പന്നമാക്കി മാറ്റാൻ കഴിയും. പുരുഷ ലൈംഗികതയെ അങ്ങനൊരു വ്യവസായ ഉൽപ്പന്നമാക്കി മാറ്റാൻ അത്ര എളുപ്പമല്ല, കാരണം ആരോഗ്യമുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് വരെ എന്ന് വരുമ്പോൾ ഈ പശ്ചാത്തലവും മതവും രാഷ്ട്രീയവും ദുരുപയോഗം ചെയ്യുന്നതിലേക്ക് എത്തിയാൽ പവിത്രമായ നമ്മുടെ സ്ത്രൈണ സങ്കല്പങ്ങൾ കൂടി അധപതിക്കുവാനും നശിക്കുവാനും കാരണമായിത്തീരുമെന്നുള്ളത് തീർച്ചയാണ്. പ്രൈവറ്റ് സെക്രട്ടറി സ്ത്രീയായിട്ടുള്ളവരെയാണ് കൂടുതലും മതങ്ങളിലും മറ്റുള്ളിടത്തുമൊക്കെ കാണുന്നത്. അതിൻ്റെ പശ്ചാത്തലം അന്വേഷിച്ച് ചെല്ലുമ്പോൾ വളരെ വിചിത്രവുമാണ്. അതിനെല്ലാം ഉദാത്തീകരണവും ദൈവീയതയും നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അവിശുദ്ധിയെ വിശുദ്ധിയായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. ക്രിമിനൽ പശ്ചാത്തലങ്ങളെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു, കാരണം ഭരണഘടന അതിന് അനുമതി നൽകുന്നു. എൻ്റെ കൂടെ ഒരു സ്ത്രീ പശ്ചാത്ഭൂമിയിൽ സദാ സർവതാ ഉണ്ടായാൽ എനിക്ക് നേരെ വരുന്ന പീഡനങ്ങൾ ആ സ്ത്രീയെ പീഡിപ്പിച്ചതായി നാളെ മാറിയാൽ അതിൻ്റെ മറവിൽ മറ്റവൻ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയും അതിൻ്റെ തണലിൽ ഞാനും അവരും കൂടെ രക്ഷപ്പെടുന്നതും ഒരൊറ്റപ്പെട്ട സംഭവമല്ലാതാകുന്നു. എവിടെയാണ് സ്ത്രീ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടു പോകുന്നത്? സ്വയമേവ ഒരു സ്ത്രീയും ക്രിമിനൽ വൽക്കരിക്കപ്പെടുകയില്ല. അല്ലെങ്കിൽ സ്ത്രീയെ എങ്ങനെയാണ് ഒരു ഈ മത ആചാര്യന്മാരുടെ സർക്കിളുകളിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും അധികാര കേന്ദ്രങ്ങളിലും സ്ത്രീ വലിച്ചെടുക്കപ്പെട്ടു പോകുന്നത്? ആധുനിക കാലത്ത് സീരിയലുകൾ വഴിയും വിദ്യാഭ്യാസം വഴിയുമെല്ലാം കൊടുക്കുന്ന സങ്കല്പം, സ്ത്രൈണ മൂല്യങ്ങൾക്കുണ്ടാകുന്ന പരിണാമം, ഇന്നലെ വരെ അസ്വസ്ഥമാകാതിരുന്ന സ്ത്രീ സമൂഹത്തെ വളരെയധികം അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ഭർത്താവ്, മക്കൾ, കുടുംബം, നാട്, പ്രകൃതി, ഇവയിലൊക്കെ മാതൃത്വം നിലനിർത്തി ഉയർന്നു നിന്ന സ്ത്രൈണത മാതൃത്വത്തെ വിദ്യാഭ്യാസത്തിലൂടെ വലിച്ചെറിഞ്ഞിട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് തികയുകയാണ്. മാതൃത്വം കളഞ്ഞു എന്ന് പറയുന്നിടത്താണ് അതിനൊരു മാറ്റത്തിൻ്റെ. ഏതൊരു പെൺകുട്ടിയിലും അവളുടെ മാതൃത്വം ഉയരെ നിൽക്കുകയും ഭാര്യാ പദവിയോ കാമുക പദവിയോ കാമുകി പദവിയോ അതിനെ അനുസരിച്ച് നിൽക്കുകയും ചെയ്യുമ്പോൾ സുചാരുവായ സമൂഹങ്ങളുണ്ടാവും.
സ്ത്രീയുടെ അസ്വസ്ഥതയെ മുതലെടുക്കുകയും സ്ത്രൈണ ലൈംഗികതയെ കച്ചവടച്ചരക്കാക്കി മാറ്റുകയും ചെയ്യുന്നത് മുതലാളിത്തത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങൾക്ക് എന്നും ആവേശമാണ്. നമ്മുടെ പാഠങ്ങളിലും നമ്മുടെ പറമ്പുകളിലും നൂറ്റാണ്ടുകളായി സ്ത്രീകളും പുരുഷന്മാരും പണിയെടുക്കുന്നുണ്ട്. ഒട്ടേറെ സാധ്യതകളുള്ള ആ ലോകങ്ങളിൽ പണിയെടുക്കുന്നവർ ഭർത്താവും ഭാര്യയും തമ്മിൽ കുടുംബത്തിൽ വല്ലപ്പോഴും വഴക്കുണ്ടാക്കുകയോ അടിയുണ്ടാക്കുകയോ ചെയ്താൽ പോലും കുടുംബം തകർത്ത് ഡൈവോഴ്സിലേക്കും നാട് മുഴുവൻ നാറുന്നതിലേക്കുമൊന്നും കടന്നു പോകാറില്ല എന്ന വസ്തുത അങ്ങ് സമ്മതിക്കുമോ എന്നറിയില്ല. അപ്പോൾ സ്ത്രീയിൽ, ഒരു സ്ത്രീയിൽ, ഒരു പെൺകുട്ടിയിൽ നമ്മൾ ഏതോ തരം ദിവ്യത്വം കാണുന്നു എന്ന് പറയുമ്പോൾ അതിൽ അവരുടെ മാതൃത്വത്തിൻ്റെ ഒരു ശക്തിവിശേഷം നാം കാണുന്നു എന്നാണ്. മാതൃത്വത്തിൻ്റെ ശക്തിവിശേഷമാണ് കാണുന്നതെങ്കിൽ അപകടം ഉണ്ടാവില്ല. അവിടെയാണ് വ്യത്യസ്ത മേഖലകളിൽ പണിയെടുക്കുമ്പോഴും ദാരിദ്ര്യം കുടപ്പുറപ്പായിരിക്കുമ്പോഴും അത്തരം തലങ്ങളിലൊന്നും ഈ പ്രശ്നം നമ്മൾ കാണാതിരിക്കുന്നത്. വലിയ ശമ്പളം വാങ്ങിക്കുന്ന നമ്മുടെ ഓഫീസുകൾ, അവിടുത്തെ യൂണിയനുകൾ, പ്രസ്ഥാനങ്ങൾ, അതിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, അവർ തമ്മിൽ നടത്തുന്ന വാക്കേറ്റങ്ങൾ, വക്കാണങ്ങൾ, അവരുടെ കുടുംബങ്ങളിൽ പുകഞ്ഞു നിറുന്ന അസ്വസ്ഥതകൾ, അവിടെ കുട്ടികൾക്കൊരു മാതാവ് നഷ്ടപ്പെടുന്നതിലുള്ള വേദനകൾ, അവിടെയുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തിലെ അനിശ്ചിതത്വങ്ങൾ, ഇവ ഒരു താരതമ്യ പഠനത്തിനൊന്ന് വിധേയമായി നോക്കൂ. സങ്കല്പം കൊണ്ടെങ്കിലും ഇപ്പോൾ അവരുടെ എല്ലാ ശൈലികൾക്കും മന്ത്രധാരയായി പ്രവർത്തിക്കുന്നത് ഈ അതൃപ്തികളാണ്, ഈ അസ്വസ്ഥതകളാണ്, അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. നല്ല ശമ്പളം വാങ്ങുന്ന സ്ത്രീയും പുരുഷനും നല്ല ഔദ്യോഗിക പദവിയുള്ള സ്ത്രീയും പുരുഷനും സമൂഹം മുഴുവൻ മാനിക്കുന്ന നിലയിലുള്ള സ്ത്രീയും പുരുഷനും രാഷ്ട്രീയത്തിൽ, മതത്തിൽ, ഔദ്യോഗിക രംഗത്ത് ഒക്കെ ഇങ്ങനെ വിരാജിക്കുന്നവരുണ്ട്. നിങ്ങൾ ഈ മാധ്യമം അവരെ വിളിച്ചിട്ടൊരു ഇൻ്റർവ്യൂ നടത്തി നോക്കൂ. അവരുടെ വാക്കുകളിൽ പരമ്പരയാ വരുന്ന അസ്വസ്ഥതയുടെ തീക്കനൽ ഊതിക്കെടുത്താൻ ആർക്കെങ്കിലും പറ്റുമോ എന്നാലോചിക്കൂ. അവരിൽ ആളുന്ന ഈ തീക്കനലുമായാണ് അവർ ഈ ലോകത്തൂടെ വിഹരിക്കുന്നതും വിചരിക്കുന്നതും മുഴുവൻ. സൗമ്യമായ മാതൃത്വത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, സർവാദരണീയമായ കാരുണ്യത്തിൻ്റെ നന്മയുടെ ഭാവങ്ങളുള്ളവർ അടിച്ചുപൊളിച്ച് ലോകം തകർത്ത് മുന്നേറാറില്ല.